हेलो स्टूडेंट्स, वेलकम टू एसके एजुकेशन वर्ल्ड। अब हमारा 10th क्लास केमिस्ट्री चैप्टर 2 गैस लॉस एंड मोल कॉन्सेप्ट चैप्टर प्रीवियस ईयर क्वेश्चन पेपर अदायद हाफ वेली अल क्वार्टरली क्वार्टरली क्वेश्चन पेपर आंसर की वीडियो नम्बर डिस्कस अब वाच टिल द एंड लाइक शेयर एंड सब्सक्राइब। ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടെർമിനൽ വാല്യുവേഷൻ 2019-20 ദ ലാസ്റ്റ് ഇയറിൻ്റെ ഓണം എക്സാമിൻ്റെ എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലർ മാസ് GMM പ്രസൻറ്റ് ഇൻ 56 ഗ്രാം നൈട്രജൻ. 56 ഗ്രാം നൈട്രജനിൽ എത്ര GMM പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് GMM. അപ്പോൾ അവർ ഹിൻഡായിട്ട് തന്നത് എന്താണ്, നൈട്രജൻ്റെ മോളിക്കുലർ മാസ് ആണ്. വി നോ നൈട്രജൻ മോളിക്കുലർ മാസ് 28 ആണ്. അപ്പോൾ GMM എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗ്രാം മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ടല്ലോ. ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ, ഗിവൺ മാസ് എത്ര മാസാണോ തന്നത് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഗിവൺ മാസ് എത്രയാണ്, 56 ഗ്രാമിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ഗ്രാമാണ് ടോട്ടലുള്ള, ഗിവൺ മാസ് എത്രയാണ്, 56 ഗ്രാം ബൈ മോളാർ മാസ്. മോളാർ മാസ് ഓഫ് നൈട്രജൻ ഒരു ഹിൻഡായിട്ട് തന്നിട്ടുണ്ട്, എത്ര, 28. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എത്ര കിട്ടും, 56/28 ഈസ്ക്വൽ ടു 2. വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദ വൺ വിച്ച് ഈസ് റിലേറ്റഡ് ടു ബോയിൽസ് ലോ. അപ്പം ബോയിൽസ് ലോ എന്തായിരുന്നു? ബോയിൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയൂം ഓഫ് എ ഡെഫിനറ്റ് മാസ് ഓഫ് ഗ്യാസസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ. അതായത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വോളിയം വരിക. ഇപ്പം ഒരു ടെമ്പറേച്ചറിൽ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് ചേഞ്ച് ഒന്നും വരാത്തൊരു ടെമ്പറേച്ചറിൽ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ആയിരിക്കും. അതായത് PV ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P ഈക്വൽ ടു ആ കോൺസ്റ്റൻറ്റ് ബൈ വി ആയിരിക്കില്ലേ, P ഈക്വൽ ടു K/V. കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ K/V. അപ്പോൾ പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അങ്ങനെ പറഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, ആൻഡ് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അങ്ങനെ അപ്പോൾ ക്വസ്റ്റ്യനിൽ 3 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതിൽ ബോയിൽസ് ലോ, അതായത് പ്രഷർ ആൻഡ് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയി മാറുന്ന ആ ബോയിൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് സിറ്റുവേഷൻ, ഇൻ ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഇസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്, ഇറ്റ് വിൽ ബേസ്റ്റ് ആഫ്റ്റർ സം ടൈം. അതിൽ അങ്ങനെ പ്രഷറും വോളിയുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ഒന്നുമില്ല. സാധാരണ ഒരു കൺസെപ്റ്റാണ്, സൺലൈറ്റിൽ ഇൻഫ്ലേറ്റഡ് ബലൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൺലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റീനെ കൊണ്ട് ബലൂണ് പൊട്ടിപ്പോകും. സെക്കൻഡ് ഓപ്ഷൻ, ആസ് ദ ബലൂൺ ഇസ് ബീങ് ഇൻഫ്ലേറ്റഡ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും, ദാറ്റ് ഇസ് സ്വാഭാവികം. വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് സ്വാഭാവികമാണ്, അതുമായിട്ട് ബോയിൽസിലും ആയിട്ട് ബന്ധമില്ല. പക്ഷേ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ദ സൈസ് ഓഫ് എയർ ബലൂൺ റൈസിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ വാട്ടർ ബോഡി ഗ്രാജുവലി ഇൻക്രീസസ്. ശരിയാണ്, നമ്മളതൊരു ടെക്സ്റ്റിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്, ദ സൈസ് ഓഫ് ദ എയർ ബലൂൺ റൈസിങ് ഫ്രം ദ ബോട്ടം ഓഫ് എക്വേറിയം ഇൻക്രീസസ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് പറഞ്ഞിട്ട്. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ലിക്വിഡ് പ്രഷർ ഓഫ് ദ ബോട്ടം ഓഫ് ദ എക്വേറിയം, സിമ്പിളായി എന്തെങ്കിലും ആൻസർ എന്തായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതലായിരിക്കും. ഒരു എക്വേറിയത്തിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴേലേക്കുള്ള പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. കടൽ കണ്ടില്ലേ, കടലിൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്തതിന് കാരണം എന്താ, അവിടെ ഭയങ്കര പ്രഷറായിരിക്കും, പ്രഷർ സഹിക്കാൻ കഴിയില്ല. താഴോട്ട് പോകും തോറും പ്രഷർ കൂടും, പ്രഷർ കൂടുമ്പോൾ താഴത്തെ വോളിയം കുറയും. കാരണം എന്താ, പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. പ്രഷർ കൂടുമ്പോൾ താഴെ, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, മനസ്സിലാവുണ്ടല്ലോ. വോളിയം കുറയും, താഴെ പ്രഷർ കൂടുമ്പം വോളിയം കുറയും. ഇനി ആ ബബിള് മുകളിലോട്ട് വരുമ്പോൾ, മുകളിലെത്തുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോൾ വോളിയം ഓട്ടോമാറ്റിക്കലി കൂടും. അത്ര മാത്രമേ ഉള്ളൂ, പ്രഷർ താഴെ കൂടുതലാകുമ്പോൾ വോളിയം കുറയും, മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കൂടുതലാവില്ല, അത് കുറയുകയാണ് ചെയ്യുക, അപ്പോൾ വോളിയം കൂടും. അപ്പം ഇവിടെ പറഞ്ഞ ഓപ്ഷൻ, സൈസ് ഓഫ് ദ എയർ ബബിൾസ് റൈസസ് ഫ്രം ദ ബോട്ടം ഓഫ് ദ വാട്ടർ ബോഡി ഗ്രാജുവലി ഇൻക്രീസസ്, ശരിയാണ്. എയർ ബബിള് സൈസ് ഇൻക്രീസ് ചെയ്യും എങ്ങോട്ട്, പ്രഷർ മുകളിലോട്ട് ബബിള് കയറും തോറും അതിൻ്റെ വോളിയം കൂടും, അപ്പോൾ അതിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ അത് എന്ന് പറയുന്നത് ബോയിൽസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷനാണ്.
മനസ്സിലായോ? അതായത് ഇവർ പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പം, അതായത് മുകളിലെത്തുമ്പം എയർ ബബിൾ, ആ വെള്ളത്തിലുണ്ടാകുന്നതിനെയാണ് നമ്മൾ എയർ ബബിൾ എന്ന് പറയുക. എയർ ബബിൾ, വെള്ളത്തിലുണ്ടാകുന്നതിന് എയർ ബബിൾ എന്നും എയറിലുണ്ടാകുന്ന വാട്ടർ ബബിൾ എന്നാണ് നേരെ ഓപ്പോസിറ്റാണ് പറയുക. അപ്പോൾ വെള്ളത്തിലുണ്ടാകുന്ന എയർ ബബിളിനെ കുമിളകൾ മുകളിലേക്ക് എത്തുമ്പം വലിപ്പം കൂടും എന്നാണ് പറയുന്നത്. ശരിയാണ്, വലിപ്പം കൂടും. കാരണം എന്താണ്, മുകളിൽ പ്രഷർ കുറവാണ്, അതുകൊണ്ടാണ് വലിപ്പം കൂടുന്നത്. അപ്പം അതാണ് ബോയിൽസിലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോമിക് മാസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ. എത്രയാണ് മഗ്നീഷ്യം 24 ഓക്സിജൻ 16 തന്നിരിക്കുന്നത്. ഹൗ മെനി ആറ്റംസ് ആർ ദർ ഇൻ 120 gram മഗ്നീഷ്യം എന്നാണ് ചോദിക്കുന്നത്. ഹൗ മെനി ആറ്റംസ്, ആറ്റംസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം നമ്മൾ മോൾസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആറ്റംസ് കിട്ടുക. അതായത് എത്രയാണോ മോൾസ് ആദ്യം കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ കൂടെ ജസ്റ്റ് ആ അവഗാഡ്രോ നമ്പർ എന്നെ എന്താണ് 6.022 × 10⁻²⁰ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്നുണ്ട് നമ്പർ ഓഫ് മോൾസ് ഒരു ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എത്ര ഗ്രാം മോൾസ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. എങ്ങനെയാണ്, ഗിവൺ മാസ് 120 gram ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എം ജി ആയതിനെ കൊണ്ട് 24 ആണ് മോളാർ മാസ്. ഇപ്പോൾ 120 × 24 ആൻസർ 5 കിട്ടും. ആ 5 കൂടെ അവഗാഡ്രോ നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്ഷൻ, അത് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ മാസ് ഓഫ് 4 × 6.022 × 10⁻²³ ഓക്സിജൻ ആറ്റം. അപ്പോൾ അത്ര ആറ്റംസ് തന്നിട്ടുണ്ട്, 4 അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ട്, അതിലുള്ള മാസ് കാണാനാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം 4 അവഗാഡ്രോ നമ്പർ, അപ്പോൾ ആ 4 പറയുന്നത് എന്തായിരിക്കും, മോൾസ് ആണ്. മോൾസിൻ്റെ അവഗാഡ്രോ നമ്പറാണ് ആറ്റം. അപ്പോൾ മോൾസ് എത്രയാണ് അവിടെ തന്നിരിക്കുന്നത്, 4. കാരണം 4 അവഗാഡ്രോ നമ്പർ ആറ്റം എന്ന് പറയുമ്പം 4 മോൾസ് × അവഗാഡ്രോ നമ്പറാണ് ടോട്ടൽ ആറ്റം വരിക. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താണ്, മോൾസ് ആണ്, മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് തന്നിക്കണം 4. അപ്പോൾ ഗിവൺ മാസ് തന്നിക്കണോ, ഗിവൺ മാസ് അല്ലേ നമ്മൾ കാണാൻ പറഞ്ഞത്. നമുക്ക് വേറെ എന്താ തന്നത്, മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ തന്നിക്കണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 16 64 gram കിട്ടും ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി ഗ്യാസ് ഇൻ എ സിലിണ്ടർ എ ഓഫ് വോളിയം 2 liters ഇസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫേർഡ് ഇൻ ടു സിലിണ്ടർ ബി ഓഫ് വോളിയം 4 liters വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ. വാട്ട് ഇസ് ദ ന്യൂ വോളിയം ഓഫ് ദി ഗ്യാസ്? സിമ്പിളാണ്, 2 liters ഗ്യാസ് വോളിയം 4 liters. അപ്പോൾ അതിൻ്റെ ന്യൂ വോളിയം എന്തായിരിക്കും, 4 liters ആണ്. ഒന്നും ചിന്തിക്കുകയല്ലേ, 2 liters ഉള്ള വോളിയം 4 liters ആക്കുമ്പോൾ 4 liters ആയിരിക്കും. പിന്നെ ഗ്യാസ് ഇൻ വിച്ച് സിലിണ്ടർ എക്സ്പീരിയൻസ് മോർ പ്രഷർ. മോർ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, വോളിയം കുറയണം. വോളിയം കുറയുമ്പോൾ മോർ പ്രഷർ ഉണ്ടാകും. ഇവിടെ വോളിയം കുറവ്, 2 liters വോളിയം ആണോ കൂടുതൽ, 4 liters വോളിയം ആണോ കൂടുതൽ, 4 liters വോളിയം അല്ലേ കൂടുതൽ, അപ്പം പ്രഷർ അവിടെ കുറവും. അപ്പം പക്ഷേ ഇവിടെ ചോദിച്ചെന്താണ്, മോർ പ്രഷർ ഉണ്ടാകുമ്പോൾ, മോർ പ്രഷർ എന്ന് പറയുമ്പോൾ കുറവ് വോളിയം, മോർ പ്രഷർ കുറവ് വോളിയം, കുറവ് വോളിയം 2 liters. ഓക്കെ, 4 liters അല്ലേ, 4 liters കൂടുതൽ വോളിയമാണ്. അപ്പോൾ അവിടെ കുറഞ്ഞ പ്രഷറാണ് ഉണ്ടാവുക. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, മോർ പ്രഷർ, കൂടുതൽ പ്രഷർ എവിടെയായിരിക്കുന്നു, കൂടുതൽ പ്രഷർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുറവ് വോളിയമായിരിക്കണം വേണ്ടത്. കുറവ് വോളിയം എന്ന് പറയുമ്പോൾ 2 liters, ഇത്രയേ ഉള്ളൂ. ഏതാ ഒന്ന് പഠിച്ചാൽ മതി, കൂടുതൽ പ്രഷർ കുറഞ്ഞ വോളിയം, അത് മാത്രം പഠിച്ചേക്കുക. കൂടുതൽ പ്രഷർ കുറഞ്ഞ വോളിയം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ മാസ് ഓഫ് SO2 ഇസ് 64. ഫൈൻഡ് ദ മാസ് ഓഫ് 1 gm SO2. 1 gm SO2 എന്ന് പറയുമ്പോൾ എന്താണ്, എസിൻ്റെ മോളാർ മാസ് എത്രയാണ്, 32. ഓക്സിജൻ്റെ മോളാർ മാസ് 16 ആണ്. O2 ആയതുകൊണ്ട് 16 × 2 ടോട്ടൽ 32 + 32 64 gram. ഓക്കെ, 1 gm ഓഫ് SO2 എന്ന് പറയുന്നുണ്ടെങ്കിൽ SO2 മോളിക്കുലർ, എസിൻ്റെ മോളിക്കുൾ, സൾഫറിൻ്റെ മോളിക്കുലർ മാസും ഓക്സിജൻ്റെ മോളിക്കുലർ മാസും സിമ്പിളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് GMM കിട്ടും. 1 gm ചോദിക്കുമ്പോൾ കേട്ടോ. ഇനി ബി, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 gm SO2. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 × അവഗാഡ്രോ നമ്പർ. എന്തുകൊണ്ടാണ്, SO2 64 ÷ 64 = 1 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ആ 1 × അവഗാഡ്രോ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും കിട്ടും. ഇനി സി, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇൻ 320 gram SO2. 320 gram SO2 നമ്പർ ഓഫ് മോൾസ് സിമ്പിളാണ്. നമ്പർ ഓഫ് മോൾസ് കാണാൻ എത്രയാണ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 320 ആണ് ഗിവൺ മാസ്, 320 ÷ മോളാർ മാസ് ഓഫ് SO2 64 gram. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിക്കണം, മോളിക്കുലർ മാസ് ഓഫ് SO2 64 gram. അപ്പോൾ 320 ÷ 64 ഇത്രയും ചെയ്താൽ കിട്ടുക, 5 moles. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ, ഒറ്റ ഒറ്റ ഇക്വേഷൻ മര്യാദയ്ക്ക് പഠിച്ചേക്കുക. ബോയിൽസിലോ ചാൾസിലോ നല്ലോണം പഠിച്ചു വെക്കുക. ഈ 7th ക്വസ്റ്റ്യൻ, ദ ഡാറ്റ ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ഓൺ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് ഗിവൺ. ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര വലുതാണ്, ആൻസർ ഭയങ്കര ചെറുതായിരിക്കും.
അപ്പോൾ കുറച്ച് വോളിയം ടെമ്പറേച്ചറിൻ്റെ ഡാറ്റ തന്നിക്കണേ. വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അതാരെ ഇല്ലസ്ട്രേറ്റ് ചെയ്തേ? ചാൾസ് ലോ. ചാൾസ് ലോ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ചാൾസ് ലോ. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. നോക്കി നോക്ക്, 600 വോളിയം തരുമ്പോൾ ടെമ്പറേച്ചർ അതിൻ്റെ പകുതി 300 ആവുന്നു. അപ്പോൾ 800 വോളിയത്തിന് എത്ര ടെമ്പറേച്ചർ ഉണ്ടാവും? അതിൻ്റെ പകുതി 400. ഓക്കെ, എ എന്ന് പറഞ്ഞപ്പോൾ 400, 600 ആകുമ്പോൾ പകുതി 300 ടെമ്പറേച്ചർ, 800 വോളിയം ആകുമ്പോൾ പകുതി 400 ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചർ 450 ആകുമ്പോൾ അതിൻ്റെ ഡബിള് വോളിയം, 900 വോളിയം. അത് ഭയം മനസ്സിലാവുന്നില്ല, അന്ന് അത്ര ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ഇനി വിച്ച് ഗ്യാസ് ലോ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ. ഏത് ഗ്യാസ് ലോ ആണ് ടെമ്പറേച്ചറും വോളിയം കൂടി ഉള്ള ബന്ധമുള്ള ഗ്യാസ് ലോ? ഏതാണ്? ചാൾസ് ലോ. ഞാൻ അപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ചാൾസ് ലോ. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് 2 മോൾ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ആൻഡ് 273 കെൽവിനെ 44.8. നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് പ്രഷർ ഓഫ് ഗ്യാസ് ത്രൂ എക്സ്പെരിമെൻറ്റ്. ഞാൻ പറഞ്ഞതാണ്, കുറേ പ്രാവശ്യം പറഞ്ഞു, എന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രഷർ കൂടുമ്പം വോളിയം കുറയും. ആ ഒരു ലോ ആരാണ്? പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. കണ്ടുപിടിച്ചത് ആരാണ്? ബോയിൽസ്, ബോയിൽസ് ചാട്ടൻ, ബോയിൽസ് ലോ. ബി, വാട്ട് വിൽ ബി ദ ന്യൂ പ്രഷർ ഇഫ് ദ വോളിയം ഓഫ് ഹൈഡ്രോജൻ ഗ്യാസ് ചേഞ്ചസ് ടു 22.4 liter? 22.4 liter ആകുമ്പം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പം എന്തായിരിക്കും പുതിയ പ്രഷർ എന്നാണ് ചോദിക്കുന്നത്. ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ 2 atm ആണ് പ്രഷർ വരിക കേട്ടോ, 2 atm. തേർഡ് സബ് ക്വസ്റ്റ്യൻ സി, സജസ്റ്റ് എ മെത്തേഡ് ടു ഇൻക്രീസ് ദ വോളിയം ഓഫ് ഗ്യാസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ പ്രഷർ ആൻഡ് മാസ്. നമ്മൾ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഒരാദ്യം പറയേണ്ട, പ്രഷർ ഒന്നും ചേഞ്ച് ചെയ്യാതെ വോളിയം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. വോളിയം കൂട്ടണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. കാരണം ചാൾസ് ലോ പ്രകാരം വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, മോളിക്കുലർ അറേഞ്ച്മെൻ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഓഫ് ആർ ഡിഫറെൻറ്റ്. 9th ക്വസ്റ്റ്യൻ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഹൈലൈറ്റിംഗ് ദ എനർജി ഓഫ് മോളിക്യൂൾസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. അമ്പാ, വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെറിയ ആൻസറാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? റിലേഷൻ ഏതാണ്? എന്തിൻ്റെയൊക്കെ? എനർജീൻ്റെ മോളിക്യൂൾ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾ, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇന്നെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലെസ് ആണ് അല്ലേ. ഗ്യാസിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള, സോളിഡിലാകുമ്പോൾ ടൈറ്റ്ലി പാക്ക്ഡ്, ലിക്വിഡിലാകുമ്പോൾ ലൂസ്ലി പാക്ക്ഡ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലാകുമ്പോൾ വെരി ലൂസ്ലി പാക്ക്ഡ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഗ്യാസിൽ. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ദ മോളിക്യൂൾസ് അപ്പം എന്തായിരിക്കും? ഗ്യാസിൽ എന്തായിരിക്കും? ഇങ്ങനെ പാറി പറന്ന് നടക്കാൻ കഴിയുമല്ലോ, അപ്പോൾ ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ മോളിക്യൂൾസ് ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഇങ്ങനെ ഭയങ്കര ചേർന്നിരിക്കുന്നല്ലോ ചെയ്യുന്നത് സോളിഡുമായി. ഗ്യാസിൽ എന്ന് പറഞ്ഞാൽ വിട്ടിട്ടാണല്ലോ, അപ്പോൾ എല്ലാം കൂടുതലായിരിക്കും. അതായത് ഗ്യാസിൽ എന്താണ്? ഗ്യാസ് ആലോചിക്കുക, ഗ്യാസിൽ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഉണ്ട് ഉണ്ട്, റൗണ്ട് 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 മോളിക്യൂൾസ് അവിടെ ഇവിടേക്കായിരിക്കും ഗ്യാസിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് എന്ന് പറയുന്നത് അത് അടുത്തടുത്തടുത്തിരിക്കാനുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം അത് ഇങ്ങനെ വിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇൻ്റർ മോളിക്യുലർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നിൽക്കാനുള്ള ഫോഴ്സ് ഗ്യാസിൽ വളരെ കുറവാണ്, സോളിഡിൻ്റെ മാതിരി അല്ല. പിന്നെ ആ ഡിസ്റ്റൻസ്, രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് ഗ്യാസിൽ, അങ്ങോട്ടും ഇങ്ങോട്ട് പറന്ന് നടക്കുന്നതാണ്. പിന്നെ മോളിക്യൂൾസ് ഫ്രീഡം ഓഫ് മോഷൻ, അതായത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പടർന്ന് നടക്കുകയാണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഭയങ്കര മോർ ഫ്രീഡം ഓഫ് മോഷൻ ആയിരിക്കും. മോളിക്യൂൾസിൽ അട്രാക്ട് ചെയ്യാനുള്ള ഈ കഴിവ് കുറവും ഡിസ്റ്റൻസ് കൂടുതലും മോളിക്യൂളിൻ്റെ ഫ്രീഡം ഓഫ് മോഷനും കൂടുതലായിരിക്കും. ആ ഫിഗർക്ക് എങ്ങനെ ആലോചിച്ചാൽ മതി, സോളിഡ് ലിക്വിഡ് ഗ്യാസിൽ. അപ്പോൾ തന്നെ താനെ തന്നെ മനസ്സിലേക്ക് വന്നു. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റൻറ്റ് മൂവിംഗ് ഗ്യാസ് മോളിക്യൂൾസ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഓഫ് ഗ്യാസ്. റൈറ്റ് ഇനി 2 relevant ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് കോൺസ്റ്റൻറ്റ് മൂവിങ് മോളിക്യൂൾസ് ആണ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ്. ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഹാവ് മോർ ഫ്രീഡം ഓഫ് മോഷൻ ആൻഡ് ദ മോളിക്യൂൾസ് ഹാവ് മോർ എനർജി. അതാണ് ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം. ഹാവ് മോർ ഫ്രീഡം ഓഫ് മോഷൻ ആൻഡ് ദ മോളിക്യൂൾസ് ഹാവ് മോർ എനർജി. കുറേ ക്വസ്റ്റ്യൻ ഇനിയുണ്ട്, അത് നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോയിലാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.